നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം SFIO അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഏജൻസികൾ SFIO ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിലേക്ക് വരാതിരിക്കാനായി എല്ലാ ശ്രമങ്ങളും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളതാണ്. CMRL ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ടും കോടതികളിൽ ഈ അന്വേഷണം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പരാജയപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി CMRL SFIO അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. SFIO അന്വേഷണം നിയമവിരുദ്ധമാണെന്നും തങ്ങൾക്ക് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരിരക്ഷയുണ്ടെന്നും അത് കാരണം ഈ അന്വേഷണം നിയമവിരുദ്ധമാണ്, ഈ അന്വേഷണം അനുവദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് ദില്ലി ഹൈക്കോടതിയിൽ ഹർജി മുഖാന്തരം CMRL അവതരിപ്പിച്ചത്. എന്നാൽ CMRL ഈ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ CMRL ഈ നടപടിക്കും വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ CMRL ഈ ഹർജിക്കെതിരായി ഇപ്പോൾ നടന്നുവരുന്ന SFIO ഈ അന്വേഷണത്തെക്കുറിച്ച് ദില്ലി ROC ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ ഒരു കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ദില്ലി ROC ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്, ഈ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ടിലൂടെ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് CMRL 103 കോടി രൂപയുടെ ദുരൂഹ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ തുക ആരിലേക്കാണ് പോയത്, ഈ തുകയുടെ ഗുണഭോക്താക്കൾ ആര് എന്നൊക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുമാണ് ഈ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ടിലുള്ളത്. അതായത് ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി പല രീതിയിലുള്ള സംശയാസ്പദമായ അക്കൗണ്ട് ഹെഡിങ്ങുകളിലൂടെ ചെലവുകൾ വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പെരുപ്പിച്ചു കാട്ടി എന്നാണ് ഇപ്പോൾ ROC കണ്ടെത്തിയിരിക്കുന്നത്. 2012 മുതൽ 2019 വരെയുള്ള ഇടപാടുകളിലാണ്, സാമ്പത്തിക ഇടപാടുകളിലാണ് കൃത്രിമം ഇപ്പോൾ ഇതിനോടകം തന്നെ SFIO കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അത് നിർത്തിവെക്കുക സാധ്യമല്ല. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരിലേക്ക് കൈക്കൂലിയായും മാസപ്പടിയായും ഒക്കെ ഈ തുക പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആ അന്വേഷണം ഏറെ മുന്നേറിക്കഴിഞ്ഞു. ചില പ്രകടമായ തെളിവുകൾ അത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ ROC ദില്ലി ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ CMRL സമർപ്പിച്ച ഹർജിയിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ദില്ലി ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് അത് പരിഗണിക്കുമ്പോൾ ദില്ലി ഹൈക്കോടതി CMRL അനുകൂലമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുമോ എന്ന് സംശയമുണ്ട് എന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. CMRL ഏറെ വിവാദങ്ങൾ ഉയർത്തിയ ഒരു കരിമണൽ ഖനന കമ്പനിയാണ്. ഏതാണ്ട് 40,000 കോടി രൂപയുടെ കരിമണൽ കേരള തീരത്തു നിന്നും തുച്ഛമായ തുക നൽകി. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്ക്, മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി നൽകിക്കൊണ്ട് 40,000 കോടി രൂപയുടെ കരിമണൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്ന് കടത്തി എന്ന ഗുരുതരമായ ഏറ്റവും വലിയ ഒരു ആരോപണം നേരിടുകയാണ് CMRL എന്ന കമ്പനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേരളം സന്ദർശിച്ചപ്പോൾ ഈ CMRL അഴിമതിയെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നതാണ്. കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ദുരൂഹ ഇടപാടുകൾ അത് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ ഇടപാടുകളിലൂടെ ആർക്കൊക്കെ നേട്ടമുണ്ടായി എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വീണാ വിജയൻ്റെ വിദേശ അക്കൗണ്ടുകളിൽ വരെ പണമെത്തിയിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ആ സ്ഥിതിക്ക് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുക തന്നെയാണ്. അത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരിക്കൽ കൂടി പരാജയപ്പെടുകയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.